പ്രാവിൻ്റെ ലോകം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ പ്രാവിനെ തുടക്കക്കാർ പ്രാവിനെ വളർത്തുന്നവരൊക്കെ അറിയാത്തൊരു കാര്യമായി പറയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലിലേക്ക് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോളപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടന്നാലോ. ഫ്രണ്ട്സ്, ഞാൻ ഇതിന് വീഡിയോ കടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളൊരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ ഇതിന്റെ മുന്നേ ഇട്ടിരുന്ന വീഡിയോയിൽ ഒരു ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ അതിൽ പ്രാവിന്റെ പോക്സ് മാറാൻ വേണ്ടിയിട്ട് ഒരു മരുന്ന് പറഞ്ഞിരുന്നു. ആ മരുന്ന് നമ്മൾ തൊട്ട് താഴെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ആ വീഡിയോയിൽ കാണാതെ വന്നിട്ട് നിങ്ങൾ ചിലപ്പോൾ ആ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും കാണണം. എന്നിട്ട് ഞാൻ ആ മരുന്നിൻ്റെ ഇതിലിടുന്നുണ്ട്. ഞാൻ ഇന്ന് ഇന്ന് ചെയ്യുന്ന ഈ വീഡിയോയിൽ ഞാൻ അത് ഇടുന്നുണ്ട്. നമ്മൾ ഇന്നലെ ചെയ്തിരുന്ന ആ വീഡിയോ ഒക്കെ പിന്നെ വ്യൂസും കാര്യങ്ങളൊക്കെ കുറവുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും എന്നാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഇതിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ആ മരുന്നിൻ്റെ ആ ഫോട്ടോ കൊടുക്കുന്നു. ആ മരുന്നിൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ ഇതിൽ അങ്ങനത്തെ എന്താ രോഗമുള്ള ബേർഡുകളും ഇല്ല. അപ്പം അതുകൊണ്ട് ഞാൻ ആ മരുന്ന് വാങ്ങി വെച്ചിട്ടും ഇല്ല. അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ടത് ചെയ്തു എന്നുള്ളൂ. അപ്പം ഞാനത് ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, ഞാൻ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ, ഈ തുടക്കക്കാരായിട്ട് പ്രാവിനെ വളർത്തുന്നവരൊക്കെ അവരിപ്പോൾ പ്രാവിനെയൊക്കെ വാങ്ങിയാലൊക്കെ അവർ പെട്ടെന്ന് പ്രാവിനെ പുറത്തോട്ടൊക്കെ വിട്ട് വളർത്തുന്നവരൊക്കെ ആണെങ്കിൽ അവർ പെട്ടെന്ന് പ്രാവിനെ ഇണങ്ങണതിൻ്റെ മുന്നേ തന്നെ പ്രാവിനെ പുറത്തോട്ട് വിടുകയും ഒക്കെ ചെയ്യും. അപ്പോൾ പ്രാവ് ചിലപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിൽ മാതിരിയൊക്കെ കാട്ടിയിട്ട് കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ തീറ്റക്ക് എന്തെങ്കിലും ഇട്ടെടുത്ത പോലെ അവരൊക്കെ തിന്നിട്ട് കുറച്ച് നേരം നമ്മളിങ്ങനെ നമ്മളെ വീടിൻ്റെ അവിടെ ഇണങ്ങിയ മാതിരി കാടും. പിന്നെ അവരോട് പാറിപ്പോവും. പിന്നെ അവരെ മാഷിട്ട് നോക്കിയാലേ കാണില്ല നമുക്ക്. നമ്മൾ പിന്നെ നമ്മൾ വാങ്ങിയ സ്ഥലത്ത് പോകേണ്ടി വരും. അതായത് ആ പ്രാവ് പിന്നെ നമ്മളിവിടെ ഇണങ്ങിയിട്ടുണ്ടാവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഈ പ്രാവിനെ എന്താ അതായത് പ്രാവ് നമ്മുടെ പരിസരത്ത് അതായത് നമ്മളെ പരിയിൽ നിന്ന് പാറിപ്പോകുന്നുണ്ടോ? നിങ്ങളുടെ ആരുടെയും കയ്യിൽ നിന്ന് പ്രാവ് പാറിപ്പോകുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്സ് പറയാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന്. അപ്പം നിങ്ങളിതിൽ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ കൂട് അതായത് നിങ്ങളുടെ നിങ്ങൾ പ്രാവിനെ ഇടുന്ന കേജ് ഏകദേശം നല്ലൊരു വലുപ്പത്തിലുള്ളൊരു കേജ്, അതായത് അവർക്ക് അതിൽ ഇണങ്ങി അവർക്ക് അതിൻ്റെ ഉള്ളിലേക്ക് അവർക്ക് നേരെ നടക്കാനും അവർക്ക് ചിറകിട്ടടിക്കാനും എല്ലാത്തിനും സൗകര്യമുള്ളൊരു കൂടായിരിക്കണം ആ കൂട്. പിന്നെ അതുപോലെ തന്നെ ഈ ആപ്പിൾ ബോക്സ്, ആപ്പിൾ പെട്ടികളൊക്കെ ഇപ്പം ഈ ചെറിയ തുടക്കക്കാരൊക്കെ ആപ്പിൾ പെട്ടിയിലൊക്കെ പ്രാവിനെ ഇട്ടിട്ട് വളർത്തുന്നവരുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, ഒരു കാരണവശാലും നില ഭാഗത്ത് വെച്ചിട്ട് അതിറ്റകളെ ഇണക്കരുത്. നിലത്ത് ഭാഗങ്ങളിൽ വെച്ചാൽ അവർ പെട്ടെന്ന് എന്താ ഇപ്പോൾ പൂച്ചകൾ അങ്ങനത്തെ ഓരോ ജീവികൾ വന്ന് അവരെ അറ്റാക്ക് ചെയ്യാൻ കൂടുതൽ സാധ്യതയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ആപ്പിൾ ബോക്സൊക്കെ നിലത്ത് ഭാഗത്ത് വെക്കാതെ നിങ്ങൾ കുറച്ച് ഉയരമുള്ള ഭാഗത്ത് കൂടി ആപ്പിൾ ബോക്സ് വെച്ചിട്ട് വേണം ആ പ്രാവുകളെ വളർത്താൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ പ്രാവിന് നല്ല ഭക്ഷണം കൊടുക്കുക. അതായത് ഈ വെറും ഗോതമ്പ് കൊടുക്കുന്നവരുണ്ടാവും. ചില പ്രാക്കൾ ഗോതമ്പ് തിന്നില്ല. ഇപ്പം നമ്മൾ വേറെ എവിടെ നിന്നൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് പ്രാവിനെ വാങ്ങി വരുന്നവരാണെന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ അരിയായിരിക്കും കൊടുക്കുന്നവർ, ചിലവർ ഗോതമ്പായിരിക്കും, ചിലവർ ചെറുപയറായിരിക്കും, അങ്ങനെ പലതും കൊടുക്കുന്നവരുണ്ടാവും. അപ്പം നിങ്ങളോട് എല്ലാവരോടും പറയാൻ വേണ്ടിയിട്ടുള്ളത് കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മിക്സ്ഡ് തീറ്റ കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ കാര്യമായിട്ട് നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ മിക്സ്ഡ് തീറ്റയാണ്. അല്ലാ അതായത് എല്ലാതും ഉൾപ്പെട്ടിട്ടുള്ളൊരു ഭക്ഷണം തീറ്റയായിട്ട് കൊടുക്കണം അവർക്ക്. അവർക്ക് അവരുടെ എന്താ ഭക്ഷണ രീതികൾ അവരുടെ ക്രമാതീത നേരങ്ങളിൽ വേണം കൊടുക്കാൻ. ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ 3 നേരം ഇവിടെ ഭക്ഷണം കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിൽ അങ്ങനെ കുറേ പ്രാവുകൾ പാറിപ്പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ദൂരഭാഗങ്ങളിൽ നിന്ന് ഇതായിട്ട് അങ്ങനെ പ്രാവിനെ വാങ്ങിയിട്ടില്ല. ഞാൻ ആകെ 2 വട്ടമേ ഉള്ളൂ ഈ ഷോപ്പുകളിൽ നിന്ന് പ്രാവിനെ വാങ്ങിയിട്ടുള്ളൂ. പുറം ഭാഗത്ത് പോയിട്ട് ഞാൻ പ്രാവിനെ വാങ്ങിയിട്ടില്ല. ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയെന്നൊരു പറവനെ ഞാൻ വാങ്ങിയെന്ന് കുറച്ച് കാലം മുന്നേ. ഇതിപ്പോൾ ഈ പുതിയ കൂടിൻ്റെ ഇതിൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്ന കൂട് ഞാൻ പ്രാവിനെ വളർത്തിയ സമയത്ത് ഞാൻ ഒരു ജോഡി പറവനെ വാങ്ങി. എനിക്കെന്ന് പറഞ്ഞാൽ പറവനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പറവനെ പറപ്പിച്ചു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറവനെ വാങ്ങിയ സമയത്ത് പറവ ഇണങ്ങിയ മാർക്കുള്ള സ്വഭാവങ്ങളൊക്കെ കാട്ടി. അപ്പോൾ ഞാനത് പാറിപ്പോവില്ലാന്നൊക്കെ കരുതി പുറത്തൊക്കെ വിട്ടു. പുറത്തൊക്കെ വിട്ടപ്പോൾ നിലത്ത് ഇറങ്ങിയിട്ട് ഞാൻ കുറച്ച് തീറ്റ വിതറി കൊടുത്തപ്പോൾ
അവരത് തിന്നുകയും ചെയ്ത് കുറച്ച് എന്താ പെരയുടെ മേലെ അങ്ങനെ പാറി കയറി നിന്ന് അവിടെ കുറച്ചേ നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴ, ആ മഴ പെയ്യണതിന് മുന്നേ ഒരൊറ്റ പാറിലാണ് അത് രണ്ടും. അതൊറ്റ പാറിലാണ് പാറി അപ്പോൾ തന്നെ പോയി. പിന്നെ അത് ഞാൻ മസിട്ട് നോക്കിയിട്ടും കാണാതെ. അപ്പം ഞാൻ എന്താ അക്കൂർ ഷോപ്പിൽ നിന്ന് വാങ്ങിയവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ ഇവിടെ കണ്ണൂർ എവിടുന്ന് തൃശ്ശൂർ എവിടുന്ന് വാങ്ങിയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിച്ചിട്ട് എനിക്ക് പറ്റാഴ്ച എത്തിച്ചേരാ അവർക്ക് പാറിപ്പോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവന് അതിനെ കുറിച്ചിട്ട് വർത്തമാനം പറയണ കണ്ടില്ല. അങ്ങനെ ഒരു പ്രാവ് പോയി അയിട്ട്. പക്ഷേ എന്താ അറിയില്ല, അതിൻ്റെ ആ പറവയുടെ ഫീമെയിൽ എന്ത് ഇവിടെ എനക്കുണ്ടായിരുന്നു എന്നാ തോന്നുന്നു. ആ ഫീമെയിൽ ഇവിടെ പാറി വന്നിരുന്നു ആ മഴ പെയ്ത സമയത്ത്. അതിൽ എൻ്റെ അനിയൻ പിടിച്ച് തന്ന് അങ്ങനെ ആ ഫീമെയിലിനെ എനിക്ക് കിട്ടി, മെയിലിനെ കിട്ടിയില്ലെങ്കിൽ. അപ്പം അങ്ങനെ നമ്മൾ പ്രാവിനെ എന്താ നമ്മുടെ പ്രാവും കൂടുന്ന പരിസരത്ത് നിന്ന് പാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സുകൾ എന്ന് പറഞ്ഞാൽ, അവരുടെ ഏകദേശമൊക്കെ നല്ലൊരു അടിപൊളി കൂടുക, അതായത് കുറച്ച് ഉയരത്തിൽ അവിടെ കൂട് വെക്കും. ഈ അവരെ അറ്റാച്ച് ചെയ്യുന്ന കുറേ ജീവികളുണ്ട്, പാമ്പ്, പൂച്ച, എലി, മെരുക്, ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസുകളുണ്ട്. ആ ജീവികളൊന്നും അവരെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള സ്ഥലത്താവാൻ പാടില്ല നമ്മുടെ പ്രാവിൻ്റെ കൂട്. അതായത് നമ്മൾ കുറച്ച് സേഫായിട്ട് വേണം വെക്കാൻ. അതായത് നമ്മൾ പ്രാവല്ലേ, അത് കുഴപ്പമില്ല, അതിട്ടുകൾക്ക് ചെറിയ കൂടൊക്കെ മതി, നമ്മളെ മാതിരിക്കുള്ളതല്ലല്ലോ, ജസ്റ്റ് ഒരു കൂട് എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ വളർത്തിയാൽ. നമ്മൾ കുഞ്ഞുപോലെ വളർത്തുന്ന പ്രാവൻ നമ്മൾ നല്ല വില കൊടുത്തിട്ട് വാങ്ങണേ. അതായത് നമ്മൾക്കിപ്പോൾ വെറുതെ കിട്ടുന്ന സാധനമൊന്നുമല്ല, നല്ല വില കൊടുത്തിട്ട് വാങ്ങണേന്ന്. ഇപ്പം ഇന്ത്യയിൽ എന്ന് തന്നെ പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ ഇന്ത്യ ഒരു കൂട് നിറച്ച് പ്രാവ്, ഒരു കൂട് നിറച്ച്, അതായത് ആ കൂടുത്ത പകുതി പ്രാവിനെ മെതിക്ക് പിടിച്ചുകൊണ്ടുപോയി. എന്നിട്ട് ഞാൻ നിന്നിട്ട് പിന്നെയാണ് നല്ലൊരു അടിപൊളി സേഫായ ഒരു കൂട് ഉണ്ടാക്കിയത്. അതായത് ഇതിൻ്റെ കൂട്ടത്തെ മൊത്തത്തിലുള്ള ഒരുവിധമുള്ള പ്രാവുകളെ ഫുള്ള് ഒരു ദിവസം ഒരു ചോടിഞ്ഞ മെരുക്ക് പിടിച്ചു, പിറ്റേ ദിവസം എല്ലാം ചോടിഞ്ഞത് പിടിച്ചു. അങ്ങനെ എനിക്ക് ആകെ ഫീലിംഗ് ആയി. പിന്നെ എനിക്ക് വേറെ നല്ലൊരു അടിപൊളി കൂടുണ്ടായിട്ടൊന്നും. ഇപ്പം ഇന്ത്യയിൽ ഏകദേശം ഒരു 10 ജോടി പ്രാവുകളുണ്ട്, 10 ജോടി, അതായത് 20 പ്രാവുകളുണ്ട്. അപ്പോൾ ഇപ്പം എൻ്റെ ഈ കൂട്ടുക്ക് മാറ്റിയിട്ട് ഇന്ത്യയിൽ നിന്ന് 2 പ്രാവിൻ്റെ കുട്ടികളും പിന്നെ ഒരു ഒറ്റ പ്രാവും, ഈ 3 എണ്ണം ആയിട്ടുള്ളൂ ഇന്ത്യയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അതായത് 2 ഇതെന്ന് പറഞ്ഞതാ ഈ കാണുന്ന മരത്തമ്മ കൂടി ഒരു പൂച്ച കയറിയിട്ട് അങ്ങനെ എൻ്റെ കൂടിൻ്റെ അവിടെ വന്നിട്ട് അതിൻ്റെ ഇതിൽ വിരിഞ്ഞടങ്ങിയിരുന്ന 2 കുട്ടികളെ തിന്നു. അതുപോലെ തന്നെ വേറൊരു പ്രാവിൻ്റെ എന്താ ചത്തുപോയി. എങ്ങനെയാ എന്തോ മെരുക്ക് എന്തോ സാധനം എന്തോ പൊടിച്ചിക്കാണ്, പുറത്ത് ഭാഗത്ത് നിന്ന് എന്തോ പൊടിച്ചിക്ക, എന്നിട്ട് എൻ്റെ വലിയമ്മ അടുത്ത് കൊടുന്ന് കാണിച്ചെന്നാ എൻ്റെ പ്രാവ് ചത്തുക്കുന്നു പറഞ്ഞിട്ട് എനിക്ക് പൊടിച്ചു കൊടുന്ന് കാണിച്ചു തരേ ചെയ്തത്. അങ്ങനെ ഇപ്പം ഞാൻ ഇങ്ങോട്ട് കൂട് മാറ്റിയിട്ട് ഇപ്പം ഏകദേശം 1 വർഷമാവാനായി. ഈ ജനുവരിയിലാണ് ഞാൻ പുതിയ കൂടുണ്ടാക്കിയിട്ട് ഇവിടെ വെച്ചത്. അത് മുതൽ ഇപ്പം ഇന്ത്യയിൽ ഇന്നേ വരെ ഇപ്പോൾ ആകെ ഒരു 3 പ്രാവ് ഇന്ത്യയിൽ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഞാൻ അടിയിൽ കൂടാക്കിയിരുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്ന് കുറേ പ്രാവുകൾ പോയിരുന്നു. അതായത് സേഫ് തന്നെ ആയിരുന്നു, പക്ഷേ അത് പച്ചനെറ്റ് കൊണ്ട് ഉണ്ടാക്കിയ കൂടാണ്. പച്ചനെറ്റിൻ്റെ ഉറപ്പ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതൊന്നും ഇങ്ങനെ പൊടിച്ച് കമ്പി, ഒരു കമ്പി പൊടിച്ചിട്ട് ഇങ്ങനെ 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 ആക്കി അത് പൊടിഞ്ഞ് പോകും. അങ്ങനത്തെ സൈസ് പച്ചനെറ്റ്. അതായത് പിന്നെ ആകുമ്പോൾ മഴ തട്ടിയാലും വെയിൽ തട്ടിയാലും ഒക്കെ തുരുമ്പ് പിടിച്ച് പോകും. പക്ഷേ നമ്മുടെ ഈ കമ്പിയുടെ നെറ്റ്, കമ്പിയുടെ കൂടെ എന്ന് പറയുമ്പോൾ മഴ തട്ടിയാലൊക്കെ തുരുമ്പ് പിടിക്കും. പക്ഷേ നമുക്കൊന്ന് ജസ്റ്റ് പെയിൻ്റ് അടിച്ചാലും വീണ്ടും നമ്മൾ ആദ്യം വാങ്ങിയ കൂടിൻ്റെ അതേപോലെയുള്ളൊരു കൂടായി മാറും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, അതിന് നല്ലൊരു സേഫായ കൂടുണ്ടാക്കും. അതുപോലെ തന്നെ ഈ അങ്ങനത്തെ ശല്യങ്ങളുള്ള ജീവികളെ അടുത്തുനിന്ന് അകറ്റി മാറ്റിയിട്ട്, അതായത് ഇപ്പോൾ അവരുടെ ഇപ്പം നമ്മൾ ആ പൂച്ച, മെരുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ തന്നെ പ്രാവ് പാറിപ്പോവാതിരിക്കാനും ഇണക്കാനൊക്കെ വേണ്ടിയിട്ട്, അതാ പാറിപ്പോവാന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഇപ്പം ചെയ്യുന്നല്ലേ ഉള്ളൂ, പ്രാവിനെ ഇണക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത് രണ്ടും കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പ്രാവിനെ എന്താ നമ്മുടെ പുറത്തോട്ട് വിടാൻ നോക്കുക. അങ്ങനെ വിട്ടാൽ നമ്മളെ ഇന്ന് ആ പ്രാവ് പാറിപ്പോവുകയില്ല. പിന്നെ എൻ്റെ ഒരു കുടുംബക്കാരനുണ്ട്, അവൻ പ്രാവിനെ വാങ്ങിയിട്ട് ഏകദേശം കുറേ ആയിക്കൊണ്ട്, അവൻ ആ പ്രാവിനെ വിടൂല. അവന് വിട്ടാൽ ഭയങ്കര പേടിയാണ്, പ്രാവ് പാറിപ്പോകും എന്നുള്ളൊരു ഭയങ്കര പേടിയാണ്. പക്ഷെ ഇപ്പം അവനിവിടെ നാട്ടിലില്ലപ്പോൾ അവൻ്റെ പ്രാവുകളൊക്കെ ഞാനാണ് നോക്കണത്. അപ്പോൾ അവൻ്റെ ആ പ്രാവ് ഞാൻ ഇവിടെ കൊടുത്തിട്ട് 1 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും വിട്ടു. ഞാനൊരു പെട്ടെന്ന് ഞാനും വിട്ടതല്ല, ഞാനും ഇരട്ടികൾക്ക് വെള്ളം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂട് തുറന്ന് വെച്ചതാണ്. അപ്പോൾ അയച്ചത് അങ്ങനെ പാറിപ്പോയി. പക്ഷേ എന്നാലും അയച്ചാൽ കൂട്ടിക്ക് ദിവസവും കയറും. പിന്നെ അങ്ങനെ ഞാനങ്ങനെ ദിവസം അവരെ വിടൽ തുടങ്ങി. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമാണ്. പിന്നെ ഈ ഇതിനെ വിടുന്നവർക്ക് കാര്യമായിട്ട് ധൈര്യമാണ് വേണ്ടത്. അതായത് നിങ്ങൾ പ്രാവിനെ വിട്ടാൽ നിങ്ങൾ പ്രാവ് പാറിപ്പോവും എന്ന് വിചാരിച്ച് പ്രാവിനെ വിടാതെ നമ്മൾ കൂട്ടിലിട്ട് ഇണയ്ക്കാനുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ആ പ്രാവ് പിന്നെ അതിറ്റകൾക്ക് നല്ല നല്ല ഫുഡുകളും കാര്യങ്ങളൊന്നും കിട്ടില്ല. അവർ ആ കൂട്ടിലത്തെ നമ്മൾ വെച്ചിരിക്കുന്ന തീറ്റ, നമ്മൾ വെച്ചിരിക്കുന്ന ആ വെള്ളം മാത്രമേ ഇല്ലുള്ളൂ അയച്ചകൾക്ക് കിട്ടുക. പുറത്തോട്ട് വിടുകയാണെന്ന് വെച്ചാൽ അവർക്ക് അവിടെ ഇവിടെയും പോയിട്ട് മണ്ണ്, ഇല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊത്തിയെടുത്ത് തിന്ന് അവരുടെ ശരീരത്തിനൊക്കെ ഒന്നും കൂടി ഹെൽത്തി ആവാനാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ പ്രാവ് പാറിപ്പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്.
അതുപോലെ തന്നെ നിങ്ങൾ പ്രാവിനെ വാങ്ങുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ പ്രാവിനെ വാങ്ങുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങളെ വാങ്ങുക, ചെറിയ കുട്ടിപ്രാക്കളെ വാങ്ങുക. കുട്ടിപ്രാക്കളെ വാങ്ങിയാൽ എന്നുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ തീറ്റകൾ നമുക്ക് തീറ്റ കൊടുത്ത് വലുതാക്കിയാൽ ആ വിറ്റകൾക്ക് നമ്മളെ ഭയങ്കര അണക്കാകാൻ, അതായത് നമ്മൾ അതിൻ്റെ ചെറിയ ചെറുപ്പം തൊട്ട് തന്നെ നമ്മുടെ കൂട്ടിലിട്ടിട്ട് വളർത്തുന്നതായിരിക്കും. അപ്പോൾ അവർ വലുതായാൽ അവർ ഒരിക്കലും എവിടേക്കും പാറിപ്പോകില്ല. അപ്പോൾ ഞാൻ ഇന്ത്യയിൽ ഞാൻ പറഞ്ഞില്ല അടിയത്തെ കൂട്ടിലുണ്ടായിരുന്നു പറവ പാറിപ്പോയിന്ന്, ഞാൻ ആ പാറിപ്പോയ പറവീത്ത് ഒരു പറവ ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞല്ലോ. അതിന് ഞാനൊരു പറവയുടെ ക്രോസിനിട്ട് ജോഡിയാക്കിയിട്ട് അത് മുട്ടിട്ട് വിരിഞ്ഞ് ഒരു ദിവസം ഞാൻ ഇന്ത്യത്തെ ഒരു കുറച്ച് പ്രാക്കൾ ഒരു 5000-6000 രൂപ സംതിങ് റേറ്റിൽ ഞാൻ കുറച്ച് പ്രാക്കളെ എടുത്ത് വിറ്റു. അതിൽ ആ പ്രാവ് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ മേലെ പുതിയൊരു കൂടൊക്കെ ഉണ്ടാക്കി സെറ്റിലായ സമയത്തുണ്ട് ആ പ്രാവ് ഇവിടെ വന്നു. ആ പ്രാവ് ഇവിടെ വന്ന് കുറച്ച് നേരം ഇത് കൂടെയൊക്കെ നടന്ന് തീറ്റയൊക്കെ കൊത്തിയെടുത്തു. പിന്നെ ആ പ്രാവ് പാറിപ്പോയി, പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. എന്തായാലും ആ പ്രാവ് ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് വന്നു. അതായത് ആ പ്രാവിൻ്റെ അത്രക്കും ഇണക്കം, അത്രക്കും ഇവിടെ ഇണക്കം ഉണ്ടായത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ കൊണ്ടുപോയിട്ട് ഒരു 1-2 മാസം കഴിഞ്ഞിട്ടാണ് അത് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതിക്കും മേലെ മാസമായിട്ട് ഉണ്ടാവും. ഞാൻ ഇഞ്ചര് ഏകദേശം ഇത് പറയാണ്, അത്രക്കായിട്ടും ആ പ്രാവ് ഒന്ന് ഇങ്ങോട്ട് വന്ന് വീണ്ടും പോയി. എന്തായാലും ആ പ്രാവ് ഇവിടെ വന്നല്ല. അപ്പം അത്രക്കും ഇണക്കം ഉണ്ടായിരുന്നു ആ പ്രാവിനൊക്കെ. അതുപോലെ തന്നെ ഇന്ത്യയിൽ ചില പ്രാവുകളൊക്കെ അങ്ങനെ ഭയങ്കര ഇണക്കമുള്ളതാണ്. ഇപ്പം ഞാൻ ഇന്ത്യയിൽ നിന്ന് ഞാൻ ഒരു പ്രാവിനെ വാങ്ങിയിരുന്നു, കുറച്ച് കാലമായിട്ടുള്ള അതിനെ വളർത്തൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ പ്രാവിനെ ഞാൻ അപ്പം തന്നെ വിറ്റു. വിറ്റിട്ട് അവനെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരാഴ്ചത്തോളം അവനെ കൂട്ടിൽ തന്നെ ഇട്ടിട്ട് കൂടുന്ന റബ്ബറൊക്കെ ഇട്ടിട്ട് പുറത്തോട്ട് വിട്ടിട്ട് കുറേ ഇണക്കി നോക്കിയിട്ട് ഒരു ദിവസം അവന് റബ്ബർ അയച്ചിട്ടൊന്ന് മുട്ടുന്നത് ഇപ്പം നേരം ഇങ്ങോട്ട് വന്നു. എന്നിട്ട് അവനും കൂടെ വന്ന് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പം ഞാൻ എന്ന് പറഞ്ഞ പ്രാവിനെ നല്ല വണ്ണം ഇണക്കും. അതായത് എൻ്റെ കയ്യിലോട്ടും എല്ലായിടത്തും ഞാൻ ഇണക്കും. അപ്പം എൻ്റെ പ്രാവ് അങ്ങനെ എവിടേക്കും പാറിപ്പോവില്ല. ഞാൻ പിന്നെ കറക്റ്റ് സമയത്ത് ഭക്ഷണങ്ങളും കാര്യങ്ങളും കൊടുക്കും. പിന്നെ അവർക്ക് ഈ ഭക്ഷണം കിട്ടാതാവുമ്പോൾ അവർ പാറിയിട്ട് ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ ഇപ്പം നല്ല ഭക്ഷണം കാണുന്നുണ്ടോ എന്ന് നോക്കും. അങ്ങനെ എവിടെയെങ്കിലൊക്കെ അവർ ഭക്ഷണം കണ്ടാൽ അവിടെ ലാൻഡ് ചെയ്തിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ അത് അവർക്ക് തൃപ്തികരമായ, അതായത് അവർക്ക് നല്ലൊരു ഫുഡാണെന്ന് തോന്നി, അവർ പിന്നെ അവിടെ അങ്ങനെ കൂടും. പിന്നെ നമുക്കിപ്പോൾ അത് ആ പ്രാവ് എവിടെയായിരിക്കും എന്താണ് എന്നൊന്നും അറിയില്ല. അവരങ്ങനെ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ അത് അവിടെ അങ്ങനെ സെറ്റിലായിട്ട് പിന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൂടും, അതുപോലെ തന്നെ അതിലേക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ കൊടുത്ത് ശീലിപ്പിച്ച് അവരുടെ ശരീരത്തിന് ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നിങ്ങളാക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിട്ടുള്ള ബെല്ലൈക്കണിൽ ഓൺ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പം നമുക്ക് ഇങ്ങനത്തെ ടിപ്സ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.